അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുറങ്ങളിൽ നിൽക്കുന്ന എല്ലാവരും പരമാവധി സദസ്സിലേക്ക് കടന്ന് എല്ലാവരും പ്രസ്ഥാനത്തിൻ്റെ അച്ചടക്കവും അനുസരണവും ഉൾക്കൊള്ളുന്നവരാണല്ലോ. നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. നീ സ്വീകരിക്കണേ അല്ലാ, ഈ മുലുവങ്ങൾ അഞ്ചു മാസം നിരവധി ട്രെയിനിങ്ങുകൾ നൽകി കർമ്മോത്സുകരായ പ്രവർത്തകരെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നാടിൻ്റെയും അവശതകൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ണീരൊപ്പാനും സഹായിക്കാനുമാണ്. ഇതിനേക്കാൾ വലുതായ പുണ്യം മറ്റൊന്നില്ല. പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത് ഇന്നലിൽ ഹസനത്തി നൂറം ഫിൽ ഖൽബി വളിയാഅം ഫിൽ വജ്ഹി വസ്വിഹതം ഫിൽ ജിസ്മി ബറകതം ഫിൽ ജുസ്ഖി വമഹബ്ബതം ഫി ഖുലൂബിൽ ഖൽഖ്. NSS-ന്റെ മോട്ടോ നോട്ട് മീ ബട്ട് യു, എനിക്കല്ല നിനക്കാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നാഷണൽ സർവീസ് സ്കീം ഈ ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് എനിക്ക് തന്നെയാണ്. ആഖിറത്തിൽ അല്ലാഹു നൽകുന്നത് വർണ്ണിക്കാൻ ഇവിടെ കഴിയില്ല, വിശദീകരിക്കാൻ സമയമില്ല. ഭൗതിക ജീവിതത്തിൽ മരണാനന്തരവും എന്നെന്നും ഓർക്കപ്പെടുമെന്നത് ആർക്കും നിഷേധിക്കാവതല്ല. ജീവിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ തീർച്ചയായും അത് അവൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നു. ഹെൽത്തി ബോഡി ഇൻ ഹെൽത്തി മൈൻഡ്. ആരോഗ്യമുള്ള ശരീരമുണ്ടാവണോ, ആരോഗ്യമുള്ള മനസ്സുണ്ടാവണം. ആ മനസ്സിനാണ് സമാധാനം നൽകാനാണ് ചാരിറ്റി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അതിൻ്റെ നേരെ പ്രതിഫലനം റിയാഅം ഫിൽ വജ്ഹി, മുഖത്ത് കാണുകയാണ്. മനസ്സിൻ്റെ കണ്ണടയാണ് കണ്ണാടിയാണ് മുഖമെന്ന് പറയുന്നത്. എൻ്റെ മനസ്സ് വിഷമിച്ചാൽ മുഖം കരിവാളിക്കും, മുഖത്തിൻ്റെ ശോഭ നഷ്ടപ്പെടും, പ്രസന്ന അസ്തമിച്ചു പോകും. അതേ സ്ഥാനത്ത് എൻ്റെ മുഖം വിശാലമായാൽ, സൗന്ദര്യപൂർണമായാൽ, സൗരഭ്യം നിറഞ്ഞാൽ അതെന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കും, കടിഞ്ഞില്ല. വസ്വിഹതം ഫിൽ ജിസ്മി, ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. വബറകതം ഫി റിസ്ഖി, തൻ്റെ ബിസിനസ്സിലും തൻ്റെ തൊഴിലിലും തൻ്റെ ഏത് മേഖലയിലും ഐശ്വര്യവും സന്തോഷവും കൈവരിക്കാൻ കഴിയും. വമഹബ്ബതം ഫി ഖുലൂബിൽ ഖൽഖ്, അതുകൊണ്ട് തന്നെ ജനമനസ്സുകളിലൊക്കെയും അംഗീകാരം. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലും സൃഷ്ടികളുടെ അടുക്കലും ലോകത്തെല്ലാവരുടെ അടുക്കലും സർവോപരി ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രീതി. അഫ്ളു ഖൽഖില്ല അഹബ്ബു ഖൽഖില്ല ഇലല്ലാ അംഫഉഹും ലിന്നാസ്, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാനിതാ എന്റെ ജീവിതം, ഞാനിതാ പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന നിയത്തോടുകൂടെ നമുക്ക് പ്രതിജ്ഞയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങൾ ടീം ഒലിവ് നന്മകൾക്കായി പോരാടാനും തിന്മകളെ എതിർക്കാനും പടുത്തുയർത്തിയ ധർമ്മവാഹക സംഘം, അധർമ്മത്തിനെതിരെ അടരാടാൻ ഞങ്ങൾ ടീം ഒലിവ് എന്നും മുന്നിലുണ്ടാകും. അവശതകൾ അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി സേവന വഴിയിൽ ഞങ്ങൾ കർമ്മനിരതരാവും. ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്നും അവയെ അപകടപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾ ടീം ഒലിവ് വിട്ടുനിൽക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു.
ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തള്ളിക്കളയുമെന്നും ഭരണഘടനയുടെ അന്തസ്സുയർത്തിപ്പിടിക്കാൻ പൂർവീകരുടെ പാതയിൽ പോരാടുമെന്നും ഞങ്ങൾ തീവ്രമൊലിവ് പ്രതിജ്ഞ ചെയ്യുന്നു. മനുഷ്യനെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ബോധവൽക്കരണം നടത്തി ലഹരിമുക്ത കേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾ ടീം ഒലിവ് പ്രതിജ്ഞാബദ്ധരാണ്. SYS മുന്നോട്ടു വെക്കുന്ന മുഴുവൻ പദ്ധതികളും നെഞ്ചോടേറ്റെടുത്ത് കർമ്മപദത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ്, ഇതിനെ സഹായിച്ച സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. വാളണ്ടിയർമാർ ധാരാളം മാസങ്ങളോളം ത്യാഗപൂർണമായ ജീവിതം സമർപ്പിച്ചു. ഭക്ഷണം നൽകിയവരുണ്ട്, വെള്ളം നൽകിയവരുണ്ട്, പാനീയം നൽകിയവരുണ്ട്, ആവശ്യമായ എല്ലാവർക്കും വെള്ളം നൽകിയ ഹുസൈൻ, അങ്ങനെ തുടങ്ങിയ സർവർക്കും നീ വിജയം നൽകണേ അല്ലാ, ആർക്കും പരാജയം നൽകല്ല അല്ലാ. മഹാനായ കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിമാരിൽ പ്രമുഖരായ വണ്ടൂർ ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്ന് മരണപ്പെട്ടു. കബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.